ബിഗ് ബോസ് മലയാളം സീസൺ 6 എപ്പിസോഡ് നമ്പർ 82. അപ്പൊ ഇന്ന് നമ്മൾ TTFലേക്കുള്ള രണ്ട് ടാസ്ക് ആണ് കണ്ടത്. നല്ല അടിപൊളി ടാസ്ക് തന്നെയായിരുന്നു. ഒന്ന് ആദ്യത്തെ എൻഡ്യൂറൻസ് ടാസ്ക്, പിന്നെ രണ്ടാമത്തെ അടി ടാസ്ക് ആയിരുന്നു. സ്റ്റാമ്പടി ടാസ്ക്. അപ്പൊ ഇന്ന് നമ്മള് മറ്റേ കാല് മറ്റേ ഒരു കോലുമ വെച്ചിട്ട് ബാലൻസ് ചെയ്യുന്ന ഒരു ഫ്ലവർ വേസ് അപ്പുറത്ത് വെച്ചിട്ട് ബാലൻസ് ചെയ്യുന്ന ടാസ്ക് ആയിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ അഭിനന്ദനം കൊടുക്കേണ്ട ആള് പറഞ്ഞ നോറയാണ്. നോറ സൂപ്പറായിട്ട് 2 മണിക്കൂറിന് മുകളിൽ സമയം ചെലവാക്കി ആ കാല് അവിടെ തന്നെ വെച്ചിങ്ങനെ നിന്നു. കുറെ നേരം നിന്നു. സായിയും നോറയും കൂടിയാണ് ഫസ്റ്റ് കയറിയത്. അതിന് സായി ഒരു മണിക്കൂറിന് ശേഷം വിട്ടു, കാരണം സായിക്ക് കാലുവേദന ഉണ്ടെന്ന് പറഞ്ഞിട്ട് സായി അത് വിട്ടു. പക്ഷെ നോറ അപ്പോഴും അത് കുറെ നേരം ഇങ്ങനെ നിന്നു. അപ്പൊ ഞാൻ വിചാരിച്ചിരിക്കും പറഞ്ഞ നോറ കുറച്ച് നേരം നിൽക്കുള്ളൂ. പക്ഷെ നോറയ്ക്ക് അത് വാശിയായിരുന്നു, കാരണം നോറയ്ക്ക് ഇതിന് മുന്നേ വരെ 0 പോയിന്റ് ആയിരുന്നു. അപ്പൊ ഇത് നോറയ്ക്ക് കിട്ടിയ അടങ്ങുള്ളൂ എന്നുള്ള വാശിയില് ശരിക്കും പറഞ്ഞ ജിൻഡോട് പറഞ്ഞിരുന്നത് ജയിക്കാനുള്ള ടാസ്ക് ശരിക്കും പറഞ്ഞ വാശി ടാസ്ക് ആയിരുന്നു എന്ന് പറഞ്ഞത്. അതായത് ജയിക്കാൻ വേണ്ടിയിട്ട് നോറ അവിടെ കുറെ നേരം നിന്നു. അപ്പൊ നോറ അങ്ങനെ വിജയിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞത്. പിന്നെ സായി ഔട്ടായിക്കണ്ട്. പിന്നെ ആരാ വന്നത്? പിന്നെ അരക്ക് കറക്കി ആ ഓർഡർ കറക്റ്റ് അറിയില്ല. ആ നന്ദന വന്നു. നന്ദന നല്ല സൂപ്പർ ആയിട്ട് 1 മണിക്കൂർ 59 മിനിറ്റ്. നോറ എന്നെ എന്ന് വെച്ചാൽ 2 മണിക്കൂർ 35 മിനിറ്റ് എന്ന് തോന്നുന്നു. അത് ഇനി നന്ദന നിന്നു. നന്ദന നിന്നിട്ട് പിന്നെയാണ് നന്ദനക്ക് പിന്നെ കാല് ഫുള്ള് വയ്യാതെയായി. കാരണം അത്രയും നേരം നമ്മൾ ഒരു കാലം വെച്ചിട്ട് ഋഷി അതിൽ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ ബ്ലഡ് ഒക്കെ ഇങ്ങനെ ക്ലോട്ട് ആവും, അനങ്ങാത്ത പോലെയാവും, പിന്നെ മസിൽ കയറുന്നവരുണ്ടാവും, പിന്നെ എന്തൊക്കെ സാധനം പറയണ്ടോ, കാലിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ വേദനിക്കും, ബ്ലഡ് ക്ലോട്ടാവും, ബ്ലഡ് പാസ് ചെയ്യില്ല, അങ്ങനെ ഇങ്ങനെയായിട്ട് കുറെ കാരണങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞത്. പിന്നെ നമുക്ക് അങ്ങനെ അധികം അറിയാത്തതുകൊണ്ട് പിന്നെ ഞാനൊന്നും പറയുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, സായിയാണ് എല്ലാവരും എല്ലാ കണ്ടസ്റ്റൻസും വരുമ്പോ ആ ചെടിച്ചട്ടി വെക്കാൻ, ആ ഒരു ഫ്ലവർ വേസ് വെക്കാൻ വന്നത്. പാവം കഷ്ടപ്പെട്ടിട്ടാണോ വന്നത്? കാരണം എല്ലാ റൗണ്ടിലും ഓരോരുത്തരുടെ സഹായത്തിന് വേണ്ടി സായിയാണ് വന്ന് ഫ്ലവർ വേസ് വെക്കാൻ വന്ന് സഹായിക്കേണ്ടത്. നല്ലൊരു കാര്യം തന്നെയാണ് കേട്ടോ. സായി ഒരു ഞാൻ കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല. സായിയാണ് വന്ന് ഫ്ലവർ വേസ് വെക്കാൻ സഹായിച്ചത് എല്ലാവരുടെയും കൂട്ടത്തില്. അങ്ങനെ നന്ദന ഔട്ടായി. പിന്നെ അതേപോലെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഋഷി നല്ല സൂപ്പറായിട്ട്. ഋഷിയാണ് രണ്ടാം സ്ഥാനത്ത്. ഋഷി രണ്ടാം സ്ഥാനത്ത് നിന്നുകൊണ്ടു. അത് കഴിഞ്ഞിട്ട് ശരിക്കും 3rd സ്ഥാനത്ത് അർജുൻ, അല്ല 1 മണിക്കൂർ 59 മിനിറ്റ് നിന്നത് ഋഷിയാണ്. അത് കഴിഞ്ഞ് 3rd സ്ഥാനത്തുള്ളത് അർജുൻ 1 മണിക്കൂർ 56 മിനിറ്റ്. പിന്നെ 3rd സ്ഥാനത്ത് നന്ദന ഉണ്ടോ 1 മണിക്കൂർ 52 മിനിറ്റ്. അപ്പൊ ഇവരാണ് കറക്റ്റ് ആയിട്ട് നിന്നത്. പക്ഷെ നോറാണ് തീപ്പൊരിയായിട്ട് തകർത്ത സാധനം. ആ ഒരു കളി എന്ന് പറഞ്ഞാല് 2 മണിക്കൂറിന് മുകളിൽ നോറ ആ ഒരു ആത്മധൈര്യത്തിലും വാശിക്കും പിടിച്ച് നിന്ന് നോറ അങ്ങോട്ട് കത്തി കയറിയതാണ് സൂപ്പർ ആയത്. ഒരിക്കലും ആരും വിചാരിച്ചില്ല സത്യം പറഞ്ഞ നോറതിൽ കയറുന്നത്. പിന്നെ അതില് പിന്നെ ഋഷി അർജുൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. പിന്നെ എന്തായാലും നിക്കുന്നുള്ളത്. പക്ഷെ അഭിഷേക് പെട്ടെന്ന് പോയി. അഭിഷേക് എത്ര 5 സെക്കൻഡോ 3 സെക്കൻഡാണ് നിന്നത് അഭിഷേക്. പിന്നെ സിജോ ആണെങ്കിൽ എത്ര 10 സെക്കൻഡോ നിന്നത്. അപ്പൊ അഭിഷേക് ആ കളിയിൽ പോയി, സിജോ പോയി, പിന്നെ ജാസ്മിന് കുറച്ച് നിന്നു. പിന്നെ ജാസ്മിൻ പറഞ്ഞു എനിക്ക് കുറെ നേരം കാലം നിക്കാൻ വയ്യ എന്നിട്ട് മുൻകൂർ ജാമ്യം എടുത്തത് പുറത്തായി. കളിച്ച് ജയിക്കാൻ പറ്റണില്ല സത്യം പറഞ്ഞ ജാസ്മിന്. കുറെ ആയി കളിക്കാൻ നോക്കുന്നു, കോംബോ ഇല്ലല്ലോ. കോമ്പ് പിടിക്കാൻ നോക്കുന്നുണ്ട്, അർജുന്റെ പിന്നാലെ കോമ്പ് പിടിക്കാൻ നോക്കുന്നുണ്ട്, ശ്രീധുവിന്റെ പിന്നാലെ നടന്നിട്ട് കോമ്പ് പിടിക്കാൻ നോക്കുന്നുണ്ട്, ഇടയ്ക്ക് അഭിഷേകിന്റെ പിന്നാലെ നടന്ന് കോമ്പ് പിടിക്കാൻ നോക്കുന്നുണ്ട്, ജിൻഡോന്റെ കോമ്പ് പിടിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ മറ്റേ ടീമിനെ പിടിക്കാൻ നോക്കിയിട്ട് കിട്ടണില്ല. അതായത് സായി, സിജോ, നന്ദന, അഭിഷേക് ആ ടീമിനെ ഒരു പിടിക്കാൻ നോക്കിയിട്ട് ജാസ്മിന് പറ്റണില്ല. പിന്നെ ഉള്ളത് നോറയാണ്. നോറയെ പിന്നെ അറിയാം നോറ വീക്കാന്ന് വിചാരിച്ചിട്ട് ജാസ്മിൻ പിടിക്കാനും പോവില്ല. അപ്പൊ ജാസ്മിന്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞാല് അഭിഷേക് അല്ലെങ്കിൽ ജിൻഡോനെ ഇടയ്ക്ക് നോക്കുന്നുണ്ട്, പിന്നെ അർജുൻ, ശ്രീ, ഇവരൊക്കെ പിടിച്ചിട്ട് കോമ്പ് പിടിച്ചിട്ട് കളിച്ച് ഗ്രൂപ്പ് കളിയൊക്കെ കളിച്ചിട്ട് ഫൈനൽ 5 ടോപ്പ്, അതായത് ടിക്കറ്റ് ഫൈനലിൽ കയറാനാണ് ജാസ്മിന്റെ ഉദ്ദേശം. പക്ഷെ ഒരു സാധ്യത നടക്കുന്നില്ല. വലിയ വളവളാന്ന് വായെന്ന് വർത്തമാനം പറയാൻ നല്ലത് ഒരു ടാസ്കിൽ പോലും ഇപ്പൊ ജയിക്കുന്നില്ല. അതുകൊണ്ട് നല്ല സങ്കടം, നല്ല ഫ്രസ്ട്രേഷൻ, നല്ല ദേശീയ മുഖത്തിന് എഴുതി വെച്ചിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് കാണുന്നുണ്ട്. എന്നിട്ട് ഓരോ കാരണം പറയും, ഞാൻ ഇത് എനിക്ക് പറ്റില്ല, ബാലൻസിങ് ടാസ്ക് എനിക്ക് പറ്റില്ല, എനിക്ക് നിക്കാൻ പറ്റില്ല, എന്റെ കാല് വേദനിക്കുന്നു പറഞ്ഞാൽ അവിടെ കുറച്ച് മുൻകൂർ ജാമ്യം എടുക്കും, നാടകം കളിക്കും. അങ്ങനെയാണ് ആ ഫ്ലവർ വേസിന്റെ കളിയിലും അയ്യോ എനിക്ക് പറ്റില്ല, ഞാൻ എന്തായാലും കുറച്ച് നിക്കുള്ളൂ പറഞ്ഞിട്ട് ആദ്യമേ പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് അത് നൈസായിട്ട് പോയപ്പോ എനിക്കിത് പറ്റാത്ത കളിയാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. ഫുള്ള് ഫ്രസ്ട്രേഷൻ, ഫുള്ള് സങ്കടം, ഫുള്ള് ദേഷ്യമാണ് ജാസ്മിന്റെ മുഖത്ത് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ശ്രീധു കുറച്ച് നിൽക്കും. ശ്രീധു ഇപ്പൊ നല്ല സൂപ്പറായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്, നല്ലോണം ട്രൈ ചെയ്യുന്നുണ്ട് എന്തായാലും. പിന്നെ ഒരു ജിൻഡോ ആണെങ്കിൽ ജിൻഡോ കുറച്ച് നിന്നല്ലോ. ജിൻഡോ ഒരു ബുദ്ധിപരമായിട്ട് ചെയ്യാൻ നോക്കി, ഒരു കാലമേ ഷൂസ് ഇട്ടിട്ട് ഒരു കാലമേ ഷൂസ് ഇടാതെ വെച്ചിട്ട് നോക്കാൻ നോക്കി. പക്ഷെ അത് നടന്നില്ല, ഫ്ലോപ്പായി. 3 മിനിറ്റ് എന്തോ നടത്തുള്ളൂ. അപ്പൊ ആ ഒരു ടാസ്കിൽ അപ്പൊ ജയിച്ചത്
ഫസ്റ്റ് നിന്നത് നോറയാണ്, അത് കഴിഞ്ഞ് സെക്കൻഡ് ഋഷി, തേർഡ് അർജുൻ. പക്ഷെ ആ നോറ ജയിച്ച് ബിഗ് ബോസ് പറഞ്ഞതിന് ശേഷം ആ നോറ ക്യാമറയിൽ പോയി കാണിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അല്ല, നല്ല ക്യൂട്ടായിരുന്നു സത്യം. സത്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നോറ നിന്നിട്ട് തുള്ളിച്ചാടി കളിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അയ്യോ, ഞാൻ ജയിച്ച, ഞാൻ ആദ്യത്തെ ഒരു ടാസ്കിൽ ജയിച്ച് 3 പോയിന്റ് കിട്ടിയവനെ നോറ കാണിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ രസം തോന്നി. അപ്പോ അത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ അർജുൻ ശ്രീധുവിന്റെ കുറച്ച് ലവ് കോംബോ, അയ്യ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല സത്യം പറഞ്ഞാൽ. വെറുതെ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയാ തോന്നുന്നു. ആ ഒരു കോംബോ കാണിച്ചത് ഒരു 2-3 മിനിറ്റ് ഇത് കാണിച്ചത് ഒരു രസമുണ്ടായിരുന്നില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ മെയിൻ ടാസ്ക് വന്നത്. ആ മെയിൻ ടാസ്ക് ശരിക്കും പറഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്ത് ലൈവ് നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ 2 ഫോണും വെച്ചിട്ട് കണ്ടോണ്ടിരുന്നത്, ഇവിടെ എപ്പിസോഡ് കാണണം, അപ്പുറത്ത് ലൈവ് എന്താ നടക്കുന്നത് കാണാൻ. കാരണം നമ്മൾ പ്രൊമോയിൽ കണ്ടല്ലോ, നമ്മുടെ അഭിഷേക് ഏട്ടനും ജിൻഡോക്കാക്കിയും കൂടിയുള്ള ഒരു അടി. ആ ഒരു പ്രൊമോ കണ്ടപ്പോൾ അത് എപ്പോഴാണ് കാത്തിരിക്കുന്നത്. അപ്പൊ രണ്ടും കൂടി ഒപ്പായിരുന്നു ഞാൻ കണ്ടത്. അപ്പൊ എപ്പിസോഡിൽ പിന്നെ എപ്പിസോഡ് പോസ് ആക്കിയിട്ട് അപ്പത്തെ ഫോണിലൊക്കെ ഇന്ന് കാണുമായിരുന്നു. അപ്പൊ ഇന്ന് അപ്പൊ ആ ഒരു ടാസ്ക് സ്റ്റാമ്പ് കുത്തൽ ടാസ്ക് ആയിരുന്നു. അപ്പൊ ഫസ്റ്റ് റൗണ്ടില് നോറ ഔട്ടായി. നോറയ്ക്കാണ് കൂടുതൽ സ്റ്റാമ്പ് കളക്ഷൻ കിട്ടിയത്. അങ്ങനെ നോറ ഫസ്റ്റ് ഔട്ടായി. പിന്നെ രണ്ടാമത്തേത് പിന്നെ ഔട്ടായത് ജാസ്മിനും സിജുവാണ്. പിന്നെ അവിടെ ജാസ്മിനും സിജു അവിടെ അടി ഉണ്ടായി. അത് സ്റ്റാമ്പ് സിജുവാണ് ഇറങ്ങിയത് ജാസ്മിന് കുത്താൻ വേണ്ടി. കാരണം ജാസ്മിൻ എന്തായാലും അറ്റാക്ക് ചെയ്യുന്ന അവരുടെ ഒരു പ്ലാൻ ഉണ്ട് എന്തായാലും. അപ്പോ സിജോ ജാസ്മിന്റെ സ്റ്റാമ്പ് ജാസ്മിന്റെ സ്റ്റാമ്പ് കുത്തിയിട്ട് ചെയ്തു. ജാസ്മിൻ ഇങ്ങോട്ട് തിരിച്ച് കുത്തി. അതിൽ അവിടെ കുറച്ച് വാക്ക് തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ജാസ്മിൻ പിന്നെ നിക്ക് ബ്രോ, അത് ചെയ്യ് ബ്രോ, ഇത് ചെയ്യല്ലേ ബ്രോ, കുറച്ച് ആക്ഷൻസ് ഒക്കെ ഉണ്ട്, ഇങ്ങനെ കാണിക്കുന്നത് കുറച്ച് കാണിക്കുന്നുണ്ടല്ലോ. അവിടെ സിജോനോടൊക്കെ വർത്താനം പറയാനൊക്കെ സിജോ അങ്ങോട്ടും കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ട് വാക്ക് പോലും ഉണ്ടായിരുന്നു. പക്ഷെ അവസാനം ജാസ്മിൻ സിജോ ഔട്ടായി. സിജോ ഔട്ടാണ്, എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ജാസ്മിൻ എന്ന് പറഞ്ഞത് ഞാൻ അല്ലെങ്കിലും ഞാൻ ഔട്ടാവാൻ തന്നെ വന്ന് നിന്നതാണ്, അല്ലാതെ ജയിക്കാൻ വേണ്ടി എന്നല്ല. ഞാൻ എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ പോകുന്നുള്ള ഇതിൽ തന്നെ ജാസ്മിനോട് പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ അതറിയാം, നമുക്ക് ആ മുൻകൂർ ജാമ്യമുള്ള സംഭവം എപ്പോഴും ജാസ്മിൻ പറയുന്നത് തന്നെയാണ്. അപ്പൊ അതുണ്ടായിരുന്നു. അങ്ങനെ അതാ സിജോവും ജാസ്മിനും ഔട്ടായി. അപ്പൊ ജാസ്മിൻ അതിന്റെ മുന്നേ ആരോടോ പറയണ്ടായിരുന്നു, നമുക്ക് ടിക്കറ്റ് ഫിനാലെ കിട്ടി പറഞ്ഞ ഒരു ഭയങ്കര പഞ്ചല്ലേ, സായിനോടെ പറയണൊന്നു, അത് കിട്ടുക പറഞ്ഞ ഭയങ്കര പഞ്ചല്ലേ, അതൊക്കെ കിട്ടുക പറഞ്ഞ ഭയങ്കര സംഭവം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്തായി, ഒരു കളി പോലും ജയിക്കാൻ പറ്റുന്നില്ല, സങ്കടപ്പെട്ടിരിക്കുക. ബാക്കിയുള്ള ഒരു ഗ്രൂപ്പ് കളി കളിച്ചോട്ടിരിക്കുമ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കാൻ പറ്റില്ല. കാരണം നമ്മളും പണ്ടുകളിൽ ഗ്രൂപ്പ് കളിയൊക്കെ കളിച്ച് കോമ്പോ കളിച്ച് കുറെ ജയിച്ചതാണല്ലോ. അന്നുണ്ടായ പോലെ ഇല്ലല്ലോ, ഇപ്പൊ ഇപ്പൊ ആരും ഇല്ലല്ലോ. ഇപ്പം അന്നത്തെ കളി കൊണ്ടാണല്ലോ ആരും കൂട്ടിയ കൂട്ടാത്തത്. അർജുന്റെ കൂടെ പിന്നാലെ നടക്കണമെങ്കിൽ അർജുന അങ്ങോട്ട് എല്ലാം കുത്തുണ്ട്, അത് വേറെ കാര്യം. അത് നല്ല, അത് അങ്ങനെ തന്നെ ആണ് ഗെയിം, അങ്ങനെ തന്നെയാണ്. ഇങ്ങോട്ട് വന്നാൽ അങ്ങോട്ട് കുത്താനുള്ള ടൈപ്പൊക്കെ നോക്കണം. അല്ലാതെ ജാസ്മിൻ അർജുനുള്ള സ്നേഹം കൊണ്ട് നല്ല പിന്നെ നടക്കണം. ടിക്കറ്റ് പിന്നലിൽ കയറാൻ വേണ്ടിയുള്ള ഒരു ഒരു കള്ളത്തരം കാട്ടിയിട്ടാണല്ലോ നിക്കണത്, ഒരു ട്രാപ്പ് നോക്കുകയാണല്ലോ. അപ്പൊ അങ്ങനെ രണ്ടാമത്തേല് മറ്റേ ജാസ്മിനും സിജോയും ഔട്ടായി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ആരോട്ടത്, പിന്നെ ഋഷി ഔട്ടായി. അത് കഴിഞ്ഞ ഋഷിന്റെ ഒരു ഉണ്ടായിരുന്നു. പിന്നെ ശ്രീതു നന്ദനേനെ ഔട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ സൂപ്പർ ആയിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ. ശ്രീതു വന്നിട്ട് അവിടെ നിന്നിട്ട് നന്ദനെ കൈയൊക്കെ പിടിച്ച് അമർത്തി, കൈയൊക്കെ ഇങ്ങനെ ബാക്കിൽ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കണ്ടായിരുന്നു. നന്ദനെ മുഖം കാണാൻ എന്റെ അമ്മോ എന്തൊരു ദേഷ്യാണിത്. ശ്രീതു അങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നു. ശ്രീതു ആ നന്ദനേനെ അങ്ങനെ കുറെ കുത്തി 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 അങ്ങനെ അവസാനം സ്റ്റാമ്പ് കുത്തിയിട്ട് രണ്ടുപേരും ആ റൗണ്ടിൽ ഔട്ടായി. ശ്രീതു നന്ദനെ ഔട്ടായി. ജാസ്മിനെ കട ഇരുന്ന് കാണണ്ട, ദേഷ്യം വന്ന് ദേഷ്യം വന്ന് എന്റെ അമ്മോ ഫ്രസ്ട്രേഷനും വന്നിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ പ്രൊമോയിലെ അടി വന്നത്, അഭിഷേകും ജിൻഡോയും തമ്മില്. ജിൻഡോ വന്നിട്ട് അഭിഷേകിനെ സ്റ്റാമ്പിന്റെ അവിടെ കുത്താൻ പോയി. അർജുൻ തടയാൻ വന്നു. പക്ഷെ അർജുൻ അല്ല, സോറി സോറി സോറി, അഭിഷേക് തടയാൻ വന്നു. ജിൻഡോ പക്ഷെ ഒറ്റ ഉന്താണ് അഭിഷേകിനും, അതൊരു ഭയങ്കര 1.5 ഉന്തലായിരുന്നു സത്യം പറഞ്ഞാല്. അത് ഭയങ്കര അറ്റാക്ക്, ഭയങ്കര ഫിസിക്കൽ അറ്റാക്ക് തന്നെയായിരുന്നു സത്യം പറഞ്ഞാൽ. ഒരു ചെറിയ ഉന്തലൊന്നല്ല, ജിൻഡോ മറ്റേ ആ ജിം ബോഡി ഉപയോഗിച്ചിട്ട് തന്നെ നല്ലൊരു തള്ളലാണ് അഭിഷേകിന് വെച്ചത്. അത് അഭിഷേക് പിന്നെ ജിൻഡോ സംസാരിച്ചപ്പോ കാണിക്കണ്ടെന്ന് എന്റെ ഇവിടെ കൊണ്ടുവന്നൊക്കെ പറഞ്ഞിരുന്നു. അത് ഭയങ്കര കൊള്ളലിന്. അത് ജിൻഡോ നല്ല മനഃപൂർവ്വം അഭിഷേകിന് ഉന്തിയിട്ടാണ്. അങ്ങനെ ആ സമയത്ത് അവിടെ വെച്ചിട്ട് ജിൻഡോന്റെ പിന്നെ ഔട്ടാവും ചെയ്തു. അത് കഴിഞ്ഞ് രണ്ടുപേരും കെട്ടിപ്പിടിച്ചു. കെട്ടിപ്പിടിച്ചപ്പോഴത്തേനും അപ്പോഴേക്ക് കുറെ ഇതും വന്നു. ആ നിങ്ങളായാലും ഇങ്ങനെ വേണം, തമ്മിൽ തല്ലി കഴിഞ്ഞാലും കെട്ടിപ്പിടിച്ച് സൗഹൃദമായി പിരിയണം, അതായത് പെണ്ണുങ്ങളെ പോലെ കുശുമ്പും പുന്നായും കുന്നായ്മയും പരദൂഷണം എന്ന് പറയുന്നുണ്ട് അവർ രണ്ടുപേരും. കാരണം ഇനി ജിൻഡോ ആർമിക്കാരൊന്നും വെറുതെ ഇരിക്കില്ലല്ലോ. അതായത് ജിൻഡോന്റെ എതിരെ വരാനും പാടില്ല, എന്നാൽ പിന്നെ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ഒന്നാക്കി എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ സപ്പോർട്ടായല്ലോ. അങ്ങനെ വേണം ആണുങ്ങൾ എന്നൊക്കെ രീതിയിൽ പുതിയ സംഭവം ഇറക്കുമല്ലോ. പക്ഷെ ജിൻഡോ ഒന്ന് ഉന്തിയത് കുറച്ച് ഭയങ്കര ഉന്തലായി പോയി. എന്താ ബിഗ് ബോസ് തന്നെ ദേഷ്യം വന്നു, നിർത്തുക എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവസാനം അവർ രണ്ടുപേരും അടി കൂടിയിട്ട് പോയി. പിന്നെ അവസാനം ഉണ്ടായിരുന്നതാണ് നമ്മളെ 3 പേര്, അർജുൻ അഭിഷേക് സായി. അതിൽ അവര് പ്ലാൻ ചെയ്ത് വോട്ട് ചെയ്തിട്ട് അല്ല വോട്ടില്ല സ്റ്റാമ്പ് ചെയ്തിട്ട് സായിക്ക് തേർഡും അർജുൻ അല്ല സോറി അഭിഷേകിന് സെക്കൻഡും അർജുന് ഫസ്റ്റും കിട്ടി. അപ്പൊ ആ റൗണ്ടില് അങ്ങനെ അർജുൻ ഫസ്റ്റ്, സെക്കൻഡ് അഭിഷേക്, തേർഡ് സായിക്ക് കിട്ടി. അപ്പൊ നല്ല സൂപ്പറായിട്ട് ആ ഒരു ഗെയിം കഴിഞ്ഞു. അതിൽ സായും സിജോയും ഒക്കെ കുറച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ആരെയൊക്കെ പുറത്താക്കണം ആരെയൊക്കെ അകത്താക്കണം എന്നുള്ള രീതിയിൽ കുറച്ച് പ്ലാനിങ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. കാരണം അതിന്റെ ഇടയിൽ കൂടെ കണ്ണും
ചുണ്ടും ചുണ്ടും മൂക്കും മൊക്കും കുറച്ച് ആക്ഷൻസ് സായി സിജോക്കെ തമ്മിൽ പലതും നടക്കണ്ടായിരുന്നു നമ്മൾ കണ്ടു അതേ എപ്പിസോഡിൽ. അങ്ങനെയുള്ള അവരുടെ പ്ലാനിങ്ങിൽ സംഭവം സക്സസ് ആയി തന്നെ തോന്നുന്നത്. കാരണം അവരുടെ മെയിൻ ടാർഗറ്റ് എനിക്ക് തോന്നുന്നു ജിൻഡോയും ജാസ്മിനും ഒക്കെ ആവും, കൂടുതലും പിന്നെ ശ്രീതുമൊക്കെ ഉണ്ട്. അങ്ങനെ അവർ സൂപ്പറായിട്ട് ഔട്ടായി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ പ്ലാനിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടോ സായിയും സിജോ ഒക്കെ. അപ്പൊ അവർ കുറച്ച് പറഞ്ഞു എനിക്ക് കറക്റ്റ് ഒന്നും മനസ്സിലായില്ല സത്യം പറഞ്ഞാലും. അങ്ങനെ അവരെ ഓരോരുത്തരെ അറ്റാക്ക് ചെയ്യുന്ന രീതിയും അവരെ എന്തൊക്കെ ചെയ്യും എന്നുള്ള രീതിയിലൊക്കെ കറക്റ്റ് പറഞ്ഞു. പിന്നെയാണ് നമ്മുടെ അപ്പൊ ആ എപ്പിസോഡ് ഇന്നത്തെ എപ്പിസോഡ് അത്ര ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ ലൈവിൽ കുറച്ച് മറ്റേ നന്ദുട്ടി തെറ്റിയിരിക്കുന്നത് പെങ്ങളുട്ടി വലിയേട്ടനായിട്ട് തെറ്റിയിരിക്കണ്ടേ, എന്നോട് മിണ്ടണ്ട, ഞാൻ നിങ്ങളോട് മിണ്ടില്ല, നിങ്ങൾ എന്നോട് ഇങ്ങനെ ചതിച്ച് ചെയ്തു. സായും സിജോ അപ്പുറത്ത് പറഞ്ഞിരുന്നു. സിജോ പറഞ്ഞ കറക്റ്റ് പോയിന്റ് ആണ്, എന്നും വന്നിട്ട് ഓരോ ഗെയിം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത്, ഞങ്ങൾ ഇങ്ങനെ ഉദ്ദേശിച്ചത് ഞങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്ന രീതിയിൽ സായി സിജോ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ സായി എന്താ പറയുന്നത്, നമ്മൾ പേഴ്സണൽ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടോന്നൊക്കെ ചോദിക്കുന്നത്. എനിക്ക് നന്ദനെ കുറിച്ച് പറയുന്നത് തന്നു, മിക്കവാറും നന്ദനെ ഈ ആഴ്ച പുറത്താക്കണം, എന്നാലേ കാര്യം ഉണ്ടാവുള്ളൂ. ഇവർ രണ്ടുപേരും സൂപ്പറായിട്ട് ഗെയിം കളിക്കണമെങ്കിൽ നന്ദുട്ടി അവിടെ നിന്ന് ഇറങ്ങിയാലേ കാര്യം ഉണ്ടാവുള്ളൂ. കാരണം സിജോനവിടെ സിജോന്നും പറഞ്ഞ കറക്റ്റ് പോയിന്റാണ്, ഇന്ന് ഓരോ ഇന്നലെ അതേപോലെ തന്നെ തെറ്റി പിടിച്ച് കരയുണ്ടായിരുന്നു 2 മണിക്ക് 3 മണിക്ക്. നിങ്ങൾ എന്നെ ചതിച്ച് പറഞ്ഞു ഗെയിം ആവുമ്പോൾ ഇവളുടെ ഭാഗത്ത് നിൽക്കാൻ പറ്റും, എപ്പോഴും അവർക്ക് അവരുടെ ഗെയിമായിട്ട് കളിക്കണ്ടേ, പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. അത് വിചാരിച്ചിട്ട് ഏത് നേരം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നടക്കാൻ പറ്റും. സിജോ പറഞ്ഞു ഇന്ന് ഓരോ ഗെയിം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ ഉദ്ദേശിച്ചത്, ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തെന്നും പറയാൻ പറ്റുമോ. അത് കറക്റ്റ് പോയിന്റ് തന്നെ പറഞ്ഞത്. എന്റെ നന്ദാ തെറ്റാണെങ്കിൽ തെറ്റു, അത്ര തന്നെ ഉള്ളൂ. മിണ്ടോ മിണ്ടില്ലെങ്കിൽ മിണ്ടണ്ട, എല്ലാത്തിനും ഉദ്ദേശം വലിയ കറക്റ്റ്. ഇന്നാ മറ്റേ സ്റ്റാമ്പ് കുത്തുന്ന അവിടെ തന്നെ എന്തൊക്കെ വെറുപ്പിക്കലാണോ നടത്തുന്നത്, വെറുതെ പാട്ട് പാടുക, വെറുതെ അലറുക, ഒച്ചയും ബോളും ഉണ്ടാക്കുക, ഭയങ്കര ദേഷ്യം. അപ്പുറത്തെ ജാസ്മിനും നന്ദനെയും കൂടി ഇങ്ങനെ മറ്റുവരൊക്കെയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് സംസാരിക്കുമ്പോൾ ഒരു സോഫ്റ്റ്നെസ് ഉണ്ടെന്ന് വിചാരിക്കും. ഇത് നന്ദൻ അങ്ങോട്ടും ഇങ്ങോട്ട് ചീറുക, ജാസ്മിന് ഒറോച്ചയും ബോളും ഉണ്ടാക്കുക, സിജോനും ഉണ്ടാക്കുക, കേൾക്കുമ്പോൾ തന്നെ മനുഷ്യൻ ദേഷ്യം. ഇപ്പൊ കുറച്ച് സ്ഥലം നോറേന്റെ സൗണ്ട് ഒന്ന് കുറച്ച് കുറവുണ്ട്, നോറ അങ്ങനെ അടി ഉണ്ടാക്കാൻ ഒന്നും നിൽക്കണില്ല. എന്താ എനിക്കറിയില്ല, കിട്ടാൻ ടൗമിക്കവാറും. പക്ഷെ നന്ദനെയും ജാസ്മിനും ഇരുന്ന് വെറുപ്പിക്കലാണ് എന്തായാലും. അങ്ങനെ എന്റെ അപ്പുറത്ത് നിന്ന് തെറ്റില്ല, എന്നെ പെണ്ണെന്ന് വിളിക്കരുത് എന്നൊക്കെ നന്ദന സിജോനോട് പറയുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെ നിങ്ങളെ ഗെയിം പ്ലാൻ ചെയ്തു, ഞങ്ങളെ എന്നെ കൂട്ടിയില്ല എന്ന രീതിയിലാണ് ഫുള്ള് സംസാരം. അവരവർക്ക് അവരുടേതായ ഗെയിം ഉണ്ടാവും, അവരത് കളിച്ചോട്ടെ. എന്റെ ഇടയിൽ കൂടി ഇങ്ങനെ കളിച്ച് മറ്റുള്ള ബുദ്ധിമുട്ടിക്കണം. അപ്പൊ എങ്ങളുട്ടിയായിട്ട് ഇങ്ങനെ നിക്കണക്കം പോരെ, ഇനി അതേപോലെ ഇങ്ങനെ നിന്നിങ്ങനെ കളിക്കണം. ശരിക്കും പറഞ്ഞാൽ എനിക്ക് വലിയ സുഖം തോന്നില്ല. കാരണം എന്നും വന്നിട്ട് ഞങ്ങളെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ള ഏട്ടന്മാരോട് സങ്കടം പറയണം വേണ്ടത്. ഇത് നല്ല കഥ, എന്നും പോയിട്ട് എന്ത് തെറ്റിയതാലും സപ്പോർട്ട് ചെയ്യാൻ പറയാൻ പറ്റുന്നില്ലല്ലോ. അത് അവരുടെ ഗെയിമാണ്, അവരവരുടെ കളിയാണ് കളിക്കുന്നത്, അതിൽ പലതും ഉണ്ടാവും. അല്ലെ ഇന്നും വന്നിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തോട്ടോ, നീ ഇത് മനസ്സിലാക്കുന്നുണ്ട്, എന്നും ഇങ്ങനെ സമാധാനിപ്പിക്കണം, ഈ നാളെ ഉണ്ടാവില്ലേ, ഇനിയുള്ള എല്ലാ ദിവസവും ഇങ്ങനെ വന്നിട്ട് കളിപ്പിക്കാൻ പറ്റും. വേറെ രസമല്ല പിന്നെ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രേ ഉള്ളൂ, ഇനി കൂടുതലൊന്നും പറയില്ല. ഇനിയിപ്പോ ലൈവില് ആടി കഴിഞ്ഞു, അല്ല ആടി കഴിഞ്ഞു, ഇനി മറ്റേ ടാസ്കുകൾ കഴിഞ്ഞു എന്ന് തോന്നുന്നു. അപ്പൊ ഇനി നമുക്ക് നാളെ ഉച്ചയ്ക്കത്തെ ലൈവില് അപ്ഡേറ്റ് ആയിട്ട് വരാം കേട്ടോ.